വെൽക്കം ടു ഓൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ കൂടുതലായി മാനസിക സംഘർഷം കൊണ്ടുവരുന്ന ഒരു മാനസികാവസ്ഥയാണ് പെർഫെക്ഷനിസം അതായത് നമ്മുടെ ധാർമ്മികമോ ആത്മീകമോ ആയ കാര്യങ്ങളിൽ പൂർണ്ണത കൈവര കൈവരിക്കുവാനുള്ള അല്ലെങ്കിൽ പൂർണത കൊണ്ടുവരുവാനുള്ള ഒരു സിദ്ധാന്തമാണിത് ഒരു പരിധിവരെ ഇത് വളരെ നല്ലതാണ് കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പരമാവധി ഭംഗിയായിരിക്കണം അത് പൂർണ്ണതയുള്ളതായിരിക്കണം ഒക്കെ ശരിയാണ് എന്നാൽ വളരെ കൂടുതലായി ഈ പെർഫെക്ഷൻക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ ഉയർന്ന തലത്തിൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം ദുരുപയോഗം ചെയ്യലാണ് നമുക്കറിയാം എപ്പോഴും നമുക്ക് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കാൻ സാധ്യമല്ല അങ്ങനെ നമ്മൾ ആ ഒരു ശീലത്തെ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മളിൽ ധാരാളം മാനസിക സംഘർഷങ്ങൾ ഉളവാക്കും ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വളരെ സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ അതങ്ങ് ചെയ്തേക്കുക ആ നിസാരമായൊരു കാര്യത്തിനെ വലിയൊരു കാര്യമാക്കി മാറ്റി അതെന്തോ വലിയ സംഭവമാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിൽ കണിശക്കാരനായി പിടിവാശി പിടിച്ച് അതിൻ്റെ മേൽ കൂടുതൽ ഊർജ്ജവും സമയവും പാഴാക്കാതിരിക്കുക അതല്ലാത്ത പക്ഷം ചെയ്യും അത് അങ്ങനെ ഇത് ശരിയായില്ലോ അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം അംഗം ഗ്ലൂമിയാകും നെഗറ്റീവാകും അങ്ങനെയുള്ള ചിന്തകളെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നിട്ട് എല്ലാം ശരിയാണ് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് എനിക്കിനിയും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക ക്ഷമിക്കുക മനസ്സിനെ നെഗറ്റീവ് എനർജിയിൽ നിന്നെല്ലാം മോചിപ്പിക്കുക എന്നിട്ട് സധൈര്യം സന്തോഷത്തോടെ സിമ്പിളായി മുൻപോട്ട് പോവുക കാരണം ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന ആ സ്ഥിതിയെ നമ്മൾ മുറുകെ പിടിച്ചാൽ ആ കണിശ സ്വഭാവത്തെ മുറുകെ പിടിച്ചാൽ നമ്മൾ പതുക്കെ പതുക്കെ ശാഠ്യക്കാരനായി മാറും അത് ബി പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിക്കും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്താലും തൃപ്തി ഉണ്ടാവില്ല മറ്റുള്ളവർ എന്ത് ചെയ്താലും അതിലെല്ലാം തെറ്റുകളും കണ്ടുപിടിക്കും അതെന്താ അങ്ങനെ ചെയ്തത് അതെന്താ ഇങ്ങനെ ചെയ്തത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യാൻ ആര് പറഞ്ഞു പക്ഷെ എന്തു പറയാൻ ഇവരെ കൊണ്ട് തോറ്റു ഒരു സ്വസ്ഥതയിലല്ലോ സമാധാനമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരമ്പ ഇങ്ങനെ പെരുപര്ത്തുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ മുന്നിലും ഇങ്ങനെ അവർ പ്രശ്നക്കാരനായി മാറും ഇത്തരത്തിലുള്ള വ്യക്തിഭാവങ്ങളുടെ ആളുകൾ ഏത് ഗൃഹത്തിലുണ്ടോ അവിടെ എപ്പോഴും പ്രോബ്ലങ്ങളായിരിക്കും അതുകൊണ്ട് ബി പെർഫെക്റ്റ് എന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പെർഫെക്ഷനിസത്തിൽ നമ്മൾ ചെറിയൊരു ശ്രദ്ധ വയ്ക്കുക ഇത് ഓവറായി കഴിഞ്ഞാൽ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സ്വസ്ഥതയുണ്ടാകില്ല നമ്മൾ കിട്ടിയ ജോലി പരമാവധി നമ്മൾ നന്നായി ചെയ്യുന്നു ഒക്കെ അതിൽ നമ്മൾ തൃപ്തരായിരിക്കണം എന്ന് വെച്ച് നമ്മൾ ഒന്നിലും പൂർണത കൈവരിക്കരുതെന്നോ പൂർണ്ണമായിട്ടും പെർഫെക്ഷൻ വരുത്തരുതോ എന്നല്ലാതിൻ്റെ അർത്ഥം ആവശ്യമാണ് വേണം പക്ഷേ അത് ഓവറാകാതെ സൂക്ഷിക്കുക അതുകൊണ്ട് പറയാറുണ്ട് പെർഫെക്ഷനിസം ഈസ് സെൽ അബ്യൂസ് ഓഫ് ദ ഹൈയസ്റ്റ് ഓർഡർ വളരെ ഉയർന്ന ക്രമത്തിലുള്ള സ്വയം ദുരുപയോഗം ചെയ്യലാണ് ഈ പറഞ്ഞ പെർഫെക്ഷനിസം ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് സ്വയം ചിന്തിക്കുക ഞാൻ എവിടെയെല്ലാം അമിതമായി കണിശക്കാരനാകുന്നു കണിശം നല്ലതാണ് കൃത്യത നല്ലതാണ് പക്ഷെ അമിതമായാൽ അതുകൊണ്ട് കുഴപ്പങ്ങൾ തീരെ ഒത്തിരി ഉണ്ടാവും സ്വയം നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിക്കുക ഇത്തരത്തിലുള്ള പെർഫെക്ഷനിസം എന്ന് പറയുന്ന മെൻറ്റാലിറ്റി എൻ്റെ ഉള്ളിൽ കൊണ്ട് വരാറുണ്ടോ അത് വരുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കാറുള്ളത് അതിനെക്കുറിച്ചൊന്ന് പുനർവിചിന്തനം ചെയ്യുക ഓക്കെ